Welcome back. BSc Nursing, Bachelor of Physiotherapy, BSc Medical Lab Technology ഉൾപ്പെടെ കേരളത്തിൽ LBS എന്ന മുഖേന പ്രവേശനം നൽകുന്ന 9 പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചും ആ കോഴ്സുകൾക്ക് അപേക്ഷ നൽകുന്നത് എങ്ങനെയെന്നതുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. LBS എന്ന മുഖേന ഗവൺമെന്റ് കോളേജുകളിലേക്കും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്കുമാണ് പ്രവേശനം നൽകുന്നത്. ആതുര സേവന രംഗത്ത് രോഗനിർണയത്തിലും മെഡിക്കൽ ട്രീറ്റ്മെന്റുകളിലും ഡോക്ടർമാരോട് ചേർന്ന് വളരെ സുപ്രധാനമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കെൽപ്പുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളെ രൂപപ്പെടുത്തുന്ന കോഴ്സുകളാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ. രോഗങ്ങൾ കാരണം കഷ്ടത അനുഭവിക്കുന്നവർക്ക് സാന്ത്വനമേകുക എന്നുള്ളത് വളരെ മഹത്തരമാണ്. നിരവധി തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിലുള്ളത്. IELTS, TOEFL ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റുകളിൽ യോഗ്യത നേടി വലിയൊരു സമൂഹം ഇന്ത്യയിൽ നിന്ന് UK, US, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. GCC രാജ്യങ്ങളിൽ മെഡിക്കൽ രംഗത്തുള്ള വലിയൊരു സമൂഹം കേരളത്തിൽ നിന്നുള്ളവരാണ്. കേരള PSC നടത്തുന്ന നിരവധി മത്സര പരീക്ഷകളിലൂടെ സർക്കാർ രംഗത്ത് പ്രവേശിക്കാനും ഈ കോഴ്സുകളിലൂടെ സാധ്യമാണ്. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ നൽകുന്നതിന് 3 പ്രധാനപ്പെട്ട സ്റ്റേജുകളാണുള്ളത്: അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ, ഫീ പേയ്മെന്റ് ആൻഡ് ഫൈനലി അപ്ലോഡിംഗ് ദ ഡോക്യുമെന്റ്സ് ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ്. 9 പാരാമെഡിക്കൽ കോഴ്സുകളെയാണ് പരിചയപ്പെടുന്നത്. ആദ്യത്തേത് BSc നഴ്സിംഗ്, BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി MRT, BSc ഒപ്റ്റോമെട്രി, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, BCVT, ബാച്ചലർ ഓഫ് കാർഡിയോ വെസ്കുലർ ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി. എല്ലാ കോഴ്സുകളുടെയും പഠന കാലയളവ് 4 വർഷമാണ്. ഇതിൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവർ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷന് ശേഷം നിർബന്ധമായും 12 മാസത്തെ നഴ്സിംഗ് സർവീസ് ചെയ്യേണ്ടതാണ്. BPT ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ റൊട്ടേറ്റിംഗ് ഇൻറ്റേൺഷിപ്പ് ചെയ്യലും നിർബന്ധമാണ്. ഇതിൽ 3-ാമത്തെ BSc പെർഫ്യൂഷൻ ടെക്നോളജിയും അതേപോലെ 7-ാമത്തെ BCVT ബാച്ചലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി, ഈ 2 കോഴ്സുകളും ഹൃദയ സംബന്ധമായ സർജറി നടക്കുന്ന തിയേറ്ററുകളിൽ ആണ് സേവന മേഖല. 9 കോഴ്സുകളുടെയും പഠന കാലയളവ് 4 വർഷമാണ്. പ്ലസ് 2 തലത്തിൽ സയൻസ് വിഭാഗത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഇതിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് വ്യത്യസ്ത മാനദണ്ഡങ്ങളാണ്. BSc നഴ്സിംഗ്, BSc MLT, BSc ഒപ്റ്റോമെട്രി, BSc റേഡിയോളജിക്കൽ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകൾക്ക് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവക്ക് മൊത്തത്തിൽ 50% മാർക്കോടെ വിജയിച്ചവർക്ക് മാത്രമാണ് പ്രവേശനത്തിന് അർഹതയുള്ളത്. BSc പെർഫ്യൂഷൻ ടെക്നോളജി, കാർഡിയോ വാസ്കുലർ ടെക്നോളജി, ഫിസിയോതെറാപ്പി എന്നീ കോഴ്സുകൾക്ക് ബയോളജിയിൽ 50% മാർക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ മൊത്തത്തിൽ 50% മാർക്കും നേടിയിരിക്കണം. BA SLP കോഴ്സിന് ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയം, അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, സൈക്കോളജി ഇവയിലേതെങ്കിലും ഒന്നിലും മൊത്തത്തിൽ 50% മാർക്കോടെ വിജയിച്ചവർക്ക് BA SLP കോഴ്സിന് അർഹരാണ്. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ കേരള ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് തത്തുല്യ യോഗ്യതയായി അംഗീകരിച്ചിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ പെട്ട അപേക്ഷകർക്ക് 5% മാർക്ക് ഇളവ് അനുവദിക്കുന്നതാണ്. അപേക്ഷാ സമർപ്പണത്തിന് 3 ഘട്ടങ്ങളാണ്. ആദ്യത്തേത് രജിസ്ട്രേഷൻ. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വേരിയസ് അലോട്ട്മെൻറ്റ്സ് എന്ന മെനു ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്നതിന് താഴെയുള്ള അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് 2020 ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീംസ് എന്ന സൂചകത്തിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ന്യൂ കാൻഡിഡേറ്റ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത്
വ്യക്തിഗത വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന അപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ഫീസ് അടക്കാവുന്നതാണ്. ഫീസ് പേയ്മെൻറ്റിന് രണ്ട് മെത്തേഡുകളുണ്ട്. ഒന്നുകിൽ ഓൺലൈൻ അല്ലെങ്കിൽ ചലാൻ വഴിയോ അടക്കാം. ഓൺലൈനായി അടക്കുന്നവർക്ക് തുടർന്ന് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കാവുന്നതാണ്. ചലാൻ വഴി ഫീസ് അടക്കുന്നവർക്ക് 24 മണിക്കൂർ ശേഷമാണ് അപേക്ഷ തുടരാൻ കഴിയുക. ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിലൂടെ ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതിനുശേഷം വ്യക്തിഗത വിവരങ്ങൾ, പേഴ്സണൽ ഡാറ്റയോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയുടെ മാർക്ക് രേഖപ്പെടുത്തുന്ന സെഷനാണ്. അതോടൊപ്പം തന്നെ ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. വ്യക്തിഗത വിവരങ്ങൾ, യോഗ്യതാ പരീക്ഷാ വിവരങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനൊപ്പം അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ, ഉദാഹരണത്തിന് ഏജ്, നേറ്റിവിറ്റി, റിസർവേഷൻ, കൺസെഷൻ, അതേപോലെ മാർക്ക് ലിസ്റ്റ്, ഇതൊക്കെ ഈ ഘട്ടത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അനുകൂലം ലഭിക്കാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും പ്രോസ്പെക്ടസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിശ്ചിത ഫോമിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. BSc നഴ്സിംഗ്, BSc MLT, BSc ഒപ്റ്റോമെട്രി എന്നീ കോഴ്സുകൾക്ക് സർവീസ് കോട്ടയിലേക്ക് പ്രത്യേകം റിസർവേഷൻ ഉണ്ട്. ഇതിന് അപേക്ഷിക്കേണ്ട രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കൃത്യമായി ഈ രീതിയിൽ അപേക്ഷ സമർപ്പിക്കുക. ഗവൺമെൻറ് മേഖലയിൽ ഈ മൂന്ന് മേഖലയിൽ സർവീസ് ചെയ്യുന്നവരുടെ മക്കൾക്കാണ് സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ റിസർവേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ അപേക്ഷ നൽകുക. അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് യാതൊരു കാരണവശാലും LBS സെൻ്ററിലേക്ക് അയക്കേണ്ടതില്ല. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. മൂന്ന് ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് മൂന്ന് വ്യത്യസ്ത റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കും. BSc നഴ്സിംഗ്, BSc MLT, BSc ഒപ്റ്റോമെട്രി എന്നീ കോഴ്സുകൾക്ക് +2 രണ്ടാം വർഷ പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളുടെ മാർക്ക് പരിഗണിച്ചുള്ള റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കുക. BSc പെർഫ്യൂഷൻ ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഫിസിയോതെറാപ്പി, റേഡിയോളജിക്കൽ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകൾക്ക് +2 തലത്തിൽ രണ്ടാം വർഷത്തെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളുടെ മാർക്ക് പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. BASLP കോഴ്സിന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ യോഗ്യതാ പരീക്ഷ അഥവാ +2 തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയോടും ബയോളജി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, സൈക്കോളജി എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെയും രണ്ടാം വർഷത്തെ മാർക്ക് പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ഏത് കമ്പ്യൂട്ടറിലും നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. സമയപരിധിക്കുള്ളിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുന്നതല്ല. അപൂർണമായതോ തെറ്റായതോ ആയ അപേക്ഷകൾ നിരസിക്കുന്നതാണ്. ഇത് സംബന്ധമായി യാതൊരു കത്തിടപാടുകളും നടക്കുന്നതല്ല. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പുതിയ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തുവാനോ ഏതെങ്കിലും തരത്തിലുള്ള സംവരണ ആനുകൂല്യങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതിനുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുവാനോ അപേക്ഷരെ അനുവദിക്കുന്നതല്ല. സർക്കാർ അംഗീകരിച്ച പ്രോസ്പെക്ടസിലെ നിബന്ധനകൾക്ക് വിധേയമായി LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് പ്രോസ്പെക്ടസിലെ വിവിധ വ്യവസ്ഥകൾ അപേക്ഷാർത്ഥികൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏറ്റവും കൃത്യമായ രീതിയിൽ അപേക്ഷ സമർപ്പിച്ച് ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തി ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മികച്ച കോഴ്സുകൾക്ക് പ്രവേശനം നൽകാൻ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. നന്ദി.